ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഇതാ കാക്കപ്പ് വലിച്ചിട്ട് ബ്ലൂ ടീ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതിന് ശംഖുപുഷ്പം എന്നും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ചെറുപ്പം തൊട്ടിട്ട് ഞങ്ങളിതിന് കാക്കപ്പൂ എന്നാണ് പറയാറ്. അപ്പോൾ ഇത് നമ്മൾക്ക് ഉണങ്ങിയ മെത്തേഡിലും കിട്ടും കേട്ടോ, ആമസോണിലൊക്കെ ബുക്ക് ചെയ്യാൻ കിട്ടും. പക്ഷേ അതിനൊക്കെ നല്ല വിലയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രഷായി കിട്ടുമ്പോൾ എന്തിനാണ് വെറുതെ കളയണത്? ഇതിന് ഇത്രയും ഔഷധ ഗുണങ്ങളുണ്ട് എന്ന് പറയുന്നത് കേട്ടപ്പോൾ, എന്നാൽ പിന്നെ ചായ വെച്ച് കുടിക്കണം. ഇപ്പം ഞാൻ എന്നും ഇത് കിട്ടുമ്പോൾ ചായ വയ്ക്കുന്നുണ്ട് കേട്ടോ. നല്ല ഔഷധ ഗുണങ്ങളുള്ളതല്ലേ, വയറുപോകാനും അതുപോലെ തന്നെ മെലിയാനും പിന്നെ കാശ്യശക്തിക്കും ഓർമ്മക്കുറവിനും ഒക്കെ നല്ല ബെനിഫിറ്റ് അത്രേ. ഇതൊന്നും പണ്ടൊന്നും അറിയില്ലായിരുന്നു. പണ്ടൊക്കെ ഇത് ഓണപ്പൂട്ട് കളിക്കാനും അതുപോലെ തന്നെ ചോറും കൂട്ടം വെച്ച് കളിക്കാനൊക്കെ ഞാൻ ഒരുപാട് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും നമുക്കിങ്ങനെ ചായ വയ്ക്കാൻ പറ്റുന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഇപ്പോഴൊക്കെയാണ് ഇങ്ങനെ അറിയാൻ തുടങ്ങിയത്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഇത് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ വലിച്ച് ചായ വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഔഷധ ഗുണങ്ങളുള്ളതാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് വെച്ച് ചായ കുടിച്ച് നോക്കി. ഇതാ, ഇതാണ് കാക്കപ്പൂ അഥവാ ശംഖുപുഷ്പം. അപ്പോൾ ഇത് പല പല കളറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ആ പൂവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എത്ര പൂവാണ് കിട്ടുന്നത് വെച്ചാൽ അത്ര ഇട്ട് കൊടുത്തോളൂ, നല്ലതല്ലേ? എന്തിനാ വെറുതെ, ഫ്രഷ് പൂവല്ലേ, കളയാൻ നിൽക്കണ്ട. അപ്പോൾ അത്രയും പൂവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കളർ മാറി കിട്ടുകയും ചെയ്യും കേട്ടോ. പെട്ടെന്ന് തന്നെ നീല കളറായി മാറുകയും ചെയ്യും. ചൂടാവേണ്ട ആവശ്യം തന്നെ ഉള്ളൂ. അതിലേക്ക് ഞാൻ രണ്ട് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെറുതെ ഒരു മണത്തിന് വേണ്ടിയിട്ട് ഏലക്കായ ഇട്ട് കൊടുത്താണ്. പിന്നെ പഞ്ചസാരയും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 4 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 ഗ്ലാസ് വെള്ളത്തിന്. ഇത്തിരി ചൂടായി തിളച്ച് വരുമ്പോൾ ഇതാകണ്ട, ഇങ്ങനെ നീല കളറായി വരും. ഇതിന് പ്രത്യേകം വേറൊന്നും നമ്മൾ ചേർത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇനി ഡിഫറെൻറ്റ് കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നാരങ്ങ ഉണ്ടല്ലോ, നാരങ്ങ അത് പിഴിഞ്ഞ് ഒഴിച്ചാൽ മതി, വേറൊരു കളർ കിട്ടും. വയലറ്റ് കളറൊക്കെ ആയി മാറി വരും. അപ്പോൾ വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക, ഒരു വെറൈറ്റി ഡ്രിങ്ക്സ് ആയിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, അപ്പോൾ എല്ലാവരും കിട്ടുകയാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക. നല്ല ബെനിഫിറ്റ് ഉള്ളൊരു ഡ്രിങ്ക്സാണ്. വെറുതെ കളയാന്ന് കളയല്ലേ കേട്ടോ. പൂ ഉണ്ടെങ്കിൽ അപ്പോൾ കണ്ട ഇങ്ങനെ കളർ വന്നു, നീല കളർ. ഞാനിതിൽ വേറെ നാരങ്ങയൊന്നും ചേർത്തിട്ടില്ല. ഇത് അതേപോലെ തന്നെ എന്താ പറയുക, തിളപ്പിച്ചെടുത്തതാണ്. ഇതാണ് അതേപോലെ തിളപ്പിച്ചെടുത്തപ്പോൾ കിട്ടിയ കളർ. ഇതിൽ നാരങ്ങ ചേർത്താൽ ഒരു വയലറ്റ് കളർ പോലെ കളറായി മാറും. അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് കളേഴ്സ് ഡ്രിങ്ക്സൊക്കെ കുടിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.